സിനിമയായിട്ട് കണക്റ്റഡുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ദയവായി ചോദിക്കുക. സോ ദ ഫ്ലോർ ഈസ് ഓൾ യുവേഴ്സ്, ഇറ്റ്സ് ഓപ്പൺ ടു യു. നമസ്കാരം. ആദ്യം തന്നെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമലഹാസൻ സാറിനെയും ശങ്കർ സാറിനെയും വെൽക്കം ചെയ്യുകയാണ് ഞങ്ങൾ. കമൽ സാർ, 1996 ഇന്ത്യൻ സിനിമ കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. രണ്ടാം ഭാഗം എത്തുമ്പോൾ അതിനും അപ്പുറത്തേക്ക് പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ആ ഒരു ചേഞ്ചിങ്, ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യൂ സാർ. ഈ പ്രതീക്ഷ ഉണ്ടാവും എന്നുള്ള പേടി ഞങ്ങൾക്കും ഉണ്ട്. അത് കഥ എഴുതാൻ തുടങ്ങുമ്പോഴേ അത് സാർ പറഞ്ഞാണ്. വല്ല വലിയ രംഗത്തൊക്കെ അത് പറയുന്നുണ്ട് സാർ. ഇതെ എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആദ്യം ലിസ്റ്റ് എടുത്തു, പിന്നെ എന്തൊക്കെ ചെയ്യാം എന്നുള്ള ആഗ്രഹങ്ങൾ അതിൻ്റെ ഒരു ലിസ്റ്റ് എടുത്തു. അതും കഴിഞ്ഞിട്ടാണ് ഈ തിരക്കഥ ഉണ്ടാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളുടെ ആഗ്രഹവും കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമായിരിക്കും ഈ സ്ക്രീൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നെക്സ്റ്റ് സാർ, ഇപ്പോൾ കഴിഞ്ഞൊരു 1.5 മാസമായിട്ട് സാർ കൽക്കിക്ക് വേണ്ടി ട്രാവൽ ചെയ്യുന്നു, ഇന്ത്യൻ 2 വേണ്ടി പല സ്ഥലങ്ങളായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓൺ ദി അതർ സൈഡ് സാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളുള്ള ഒരാളാണ്. എങ്ങനെ സാർ ഇത്രയും എനർജറ്റിക്കും ഇത്രയും മോട്ടിവേറ്റഡ് ആയിട്ട് ഒരു സിനിമയെ ഇത്രത്തോളം പുഷ് ചെയ്യാൻ പറ്റുന്നത്? ഒരിക്കൽ ഇവിടെ വന്നവർ അപ്ലാസ് വാങ്ങിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട്. ഈ ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എനർജി എവിടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇതാണ് എൻ്റെ എനർജി. ശമ്പളം അതൊക്കെ ഓക്കെ, അതിന് ടാക്സ് കൊടുക്കണം. ഇതിന് ആരും എന്നോട് ടാക്സ് ചോദിക്കാൻ പറ്റില്ല. So that is where my energy comes from. Your enthusiasm to watch me on screen makes me go on screen. The very first is sir varadille ende achante photograph chetante photograph okke adakke kodukkunnu njangade conception pashcha adu raalu cheythu kaanichu. That is Michael Westmore 28 years back. He did something for us which was not available anywhere in India. No other Indian actor could get that. We were very grateful. After 28 years, he had retired. But without any effort, or he helped other young makeup men come up with newer techniques, there were a lot of problems because some of the chemicals didn't agree with me. We had to stop shooting. So they changed. It is like a laboratory science. It is valiya rocket science onnu illa ennu parayarund, but it is rocket science. And so many people worked, so many chemists worked to make it possible that I could continue working without problem and continue working in other films also after this. സോ അവരൊക്കെ ഉണ്ട്. ദ സ്റ്റണ്ട് ആവട്ടെ, ദ ഡയലോഗ്, എവറിത്തിങ് ഹാസ് ചേഞ്ച് ഓവർ ടൈം. ആൻഡ് വി ഹാവ് ട്രൈ ടു ക്യാച്ച് അപ്പ്, ബട്ട് വി നോ ദാറ്റ് യു വിൽ ബി കൈൻഡ് ടു എൻ ഓൾഡ് മാൻ ലൈക്ക് സേനാപതി. സോ വി ഹാവ് ട്രൈഡ് അവർ ബെസ്റ്റ്. ദ ഓൾഡ് മാൻ ഹാസ് ട്രൈഡ് ഹിസ് ബെസ്റ്റ്. കമൽ സാർ എപ്പോഴും ഫ്യൂച്ചറിലുള്ള ഒരാളാണ്. സാറ് വിക്രത്തിന്റെ കഥ പറയാൻ വേണ്ടി ലോകേഷ് പറയുമ്പോൾ ലോകേഷിനോട് ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ ഇതാണോ ചെയ്യേണ്ടത് എന്നുള്ളത്. സാർ എപ്പോഴും ഫ്യൂച്ചറിലാണ്. എപ്പോഴും കമൽ സാർ ഒരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് 20 വർഷത്തിന് ശേഷമാണ്. എങ്ങനെയാണ് എപ്പോഴും ഈ ഫ്യൂച്ചറായിട്ട്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ഞങ്ങൾ കമൽഹാസനിൽ നിന്ന പ്രതിഭയിലൂടെ മാത്രം മനസ്സിലാക്കുന്നത്? അതാണ് സത്യം. ബട്ട് ഈ കച്ചവടത്തിൽ അത് കുറച്ച് താമസിക്കും. ആ താമസമാണ്, ഇഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ദാറ്റ് മീൻസ് ഇറ്റ്സ് ഓൾറെഡി റെഡി ഫോർ യു ടു സീ. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, യു അണ്ടർസ്റ്റാൻഡ് എ ഫിലിം
by Nolan. Nolan's picture runs well here. The reason why we don't do it is there are certain rules in the business of cinema. You are ready, I am ready. ഈ താമസം കച്ചവടം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ യു ആർ നോട്ട് റെഡി എന്നായിരിക്കാം. ബട്ട് വി ആർ ഓൾ ക്ലവർ പീപ്പിൾ, ബട്ട് വി മസ്റ്റ് ബി ഗിവൻ ഓപ്പർച്യൂണിറ്റി. അത്രയേ ഉള്ളൂ. നോബഡി സീസ് ദ ഫ്യൂച്ചർ സോ ക്ലിയർലി, അറ്റ്ലീസ്റ്റ് നോട്ട് മീ. ഡോണ്ട് ബ്ലെയിം മീ ഫോർ ദാറ്റ് ആൻഡ് പുഷ് മീ ടുവേർഡ്സ് ഫ്യൂച്ചർ. ഐ വിൽ ബി മച്ച് ഓൾഡർ ഇഫ് യു പുഷ് മീ ടു ഫ്യൂച്ചർ. യൂസ് മീ നൗ ആസ് ഐ ആം. സാറെല്ലാം ഫ്യൂച്ചറാണ്, അത് പിന്നെ മനസ്സിലാവും എന്ന് തത്കാലം കൈയടിക്കേണ്ട സമയത്ത് മിണ്ടാതിരുന്നാൽ കുഴപ്പമാവും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കൈയടിച്ചേക്കണേ. സാറ് പറഞ്ഞിട്ടാണ് ഗാന്ധിജി രണ്ട് കൈകൾ കൊണ്ട് എഴുതിയിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. സാറിൻ്റെ കോസ്റ്റ്യൂം ഡിസൈൻസിലെ കാത ഡിസൈൻസിൽ വരുന്നതെല്ലാം ഖാദി തുണികളാണ്. ആൻഡ് യു ഓൾവേസ് സ്പീക്ക് അബൌട്ട് നോൺ വയലൻസ്. പക്ഷേ സാർ ചെയ്യുന്ന വിക്രമായാലും സേനാപതി ആയാലും ദ ഡീൽ തിങ്സ് വിത്ത് വയലൻസ്. സോ അതൊരു കോൺഫ്ലിക്റ്റ് ആവാറുണ്ട് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ. അല്ല മിസ്റ്റർ ഗാന്ധി, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും മഹാത്മാഗാന്ധി എന്ന് പറയാറില്ല. കാരണം ഐ സ്റ്റാർട്ടഡ് ഓഫ് ബീങ് എ ക്രിറ്റിക് ഓഫ് മിസ്റ്റർ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ദെൻ ഐ ബിക്കേം എ ഫാൻ. ഒരിക്കലും ഭക്തനാവാൻ സാധ്യതയില്ല, ആവില്ല. ബിക്കോസ് ഐ ആം മെയ്ഡ് ലൈക്ക് ദാറ്റ് മൈ. ബട്ട് ലെറ്റ് മീ ടെൽ യു, ഈ വീരം വയലൻസ് രണ്ടും കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ ദ ഹൈറ്റ് ഓഫ് വാലർ ഇസ് അഹിംസ. ഗാന്ധിയെപ്പോൾ ജീവിക്കാൻ അഭാവ അസാധ്യ ധൈര്യം വേണം, വീരം തന്നെയാണ്. ആക്ച്വലി ബോത്ത് ആർ ബ്രദേഴ്സ് വിത്ത് എ ഡിഫറെൻ്റ് ഫേസ്, സെയിം കോയിൻ വിത്ത് എ ഡിഫറെൻ്റ് സൈഡ് ടു ഇറ്റ്. ഒരാൾ അത് ഉപയോഗിച്ചു, ഒരാൾ അത് അങ്ങനെ പിടിച്ചു വെച്ച്, യു ക്യാൻ ഹിറ്റ് മീ ആസ് മച്ച് ആസ് യു ലൈക്ക് ബട്ട് ഐ വിൽ ഗോ ബൈ ദ ലോ എന്ന് പറയുന്ന ആൾ. രണ്ടും ശരിയാണ്, ഈ ലോകത്ത് രണ്ടും ആവശ്യമാണ്. ഞാൻ വാട്ട് ടു ഐ ചൂസ് എന്നുള്ളതാണ് മുഖ്യം. This, you will see the film, he has written nice dialogues, so I don't want to say it before he says it on the screen. ഇതിൻ്റെ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരമൊക്കെ അതിലുണ്ട്, ഡയലോഗിലുണ്ട്. All the same thing, why are you then wearing Senapati's uniform if you so believe in Gandhi? So he is also a man who doesn't take Gandhiji lightly. He takes him to be a very serious answer to today's questions. So you will see that in the film, I think. You will get the answer, I hope. Yes, please. Sir, come sir. ഇപ്പം റീസെൻ്റ്ലി ഈ മൂവിയുടെ പ്രൊമോഷന് വേണ്ടി മലേഷ്യയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എയർപോർട്ടിൽ പി എമ്മിനെ കണ്ടിട്ട് തിരിച്ചു വന്നപ്പോൾ എയർപോർട്ടിൽ തടഞ്ഞു നിർത്തി. അപ്പോൾ അതിലെ ഒരാൾ സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു, നിങ്ങൾ ആരൊക്കെയാണെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എനിക്ക് മാറ്റാൻ പറ്റില്ല, അത് ഞാൻ ഫോളോ ചെയ്യുന്നു പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അവനാണ് യഥാർത്ഥ ഇന്ത്യൻ എന്ന് എസ് ജെ സൂര്യ റീസെൻ്റ്ലി അതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. അത് ഭയങ്കര വൈറലായി, അതൊക്കെ ഒരുപാട് ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തു. സോ സാറിനോട് തന്നെ ചോദിക്കുവാണ്, ഒരു ഇന്ത്യൻ യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കണം? എക്സാക്ട്ലി, വെൻ വി സേ ദാറ്റ് ഇനി മഹാത്മാഗാന്ധി എപ്പോലെ ഒരാൾ ജീവിക്കുന്ന അല്ലത് ജനിക്കുന്ന ഘട്ടമാണ് എന്ന് പറയുന്നത്, അങ്ങനെ ഇല്ല എന്നുള്ളത് തീർച്ചയായും. നിങ്ങൾ എവിടെയെങ്കിലും അന്തരീക്ഷത്തിൽ നോക്കിയോ ഒരാളുണ്ടോന്ന്? ഉണ്ട്. ഈ സ്റ്റാൻഡിങ് ഔട്ട്സൈഡ്, അയാൾക്ക് ഇവിടെ അകത്ത് കയറാൻ താല്പര്യം ഉണ്ടാവില്ല. ബട്ട് ഹി മൈറ്റ് ബി ദ നെക്സ്റ്റ് ഗാന്ധി, ബട്ട് വി ഹാവ് ടു റെക്കഗ്നൈസ് ഹിം. ദാറ്റ് ഹാവ് സ്റ്റാർട്സ് വിത്ത് ദാറ്റ് എയർലൈൻ കൗണ്ടർ ഗൈ ഹു സേസ് ഐ എം സോറി. ദേ സെഡ് വിൽ പുട്ട് കണക്ട് യു ടു ദ പി എംസ് ഓഫീസ്. ഹി സെഡ് ഓക്കെ, ഗിവ് മീ, ഐ വിൽ ടോക്ക് ടു ദ പി എം. ആ ധൈര്യം, ആ വാലർ, ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. Other people were slightly upset of missing the flight, but we've got the right track. Flight to miss out on
But generally, we've got it. That is what I was saying. And I meant it seriously. And this film talks about that. The onus of honesty cannot be always transferred to somebody else. അയാൾ ഓണസ്റ്റായി ഇരുന്നിരിക്കണം എന്ന് പറയുന്നേക്കാളും ഞാൻ അങ്ങനെ ആയിരുന്നോ ആ സമയത്ത് എന്ന ചോദ്യമാണ് ആവശ്യമായ ചോദ്യം. That question is asked by the film. The answer is shown in the film. So that is very important for me. And thank you for saying that, because that is not a PR we planned. It happened. And we all Indians who are honest become our champions. Sir, nare actors vandu neenga nagichu kaatra vidham vandu explain pannuvaru. You are an exceptional actor. Kamal sir kuda eppadi and the combo work aagum avarukla nagichu kaatnuma solluga onnalla kadha sollumbodhu vaangikraanga ulle சீனை படித்து பார்த்தாலே போகிறோம். அவங்க வந்து என்ன வேணுமோ கரெக்டாக கொடுத்துருவாங்க. எங்கேயாவது ஒரு சின்ன இப்படி இருக்கலாமா அப்படி இருக்கலாமா அப்படின்னு தோணும்போது மட்டும் அவர்கிட்ட டிஸ்கஸ் பண்ணி பண்ணுவாங்க. நம்மலாம் ஒன்று அவருக்கு வந்து நடிப்பு வந்து சொல்லிக் கொடுக்க வேண்டிய அவசியமெல்லாம் இல்லை சார். தவிர ஞான் கண்டது செட்டில் வச்சு கண்டது ஞாபகம் பாருங்க. டைரக்டர் Bobby Sima, he comes called Siddharth. He only looks at the photograph and decides this man will play. He wants that voice. He wants that face. I've never seen him act on show. He only saw the position. He wants the quality to be of that actor. And that is the job of an actor. That is why we are paying so much to the actors. Not so that the director can up his BP by conducting every actor's role. The best part of an actor is to bring the best from every actor, however small he is. And you will see that in this film. There are certain scenes, and even in the next part, there are certain scenes where small actors would have excelled. சார், இந்தியன் பார்ட் ஒன்ல வந்து காந்தி இந்த இந்தியன் தாத்தாவுக்கு வந்து மீசை இருந்த மாதிரியும், அப்புறம் கமல் சார் கூட நடந்த ஒரு டிஸ்கஷன்ல தான் இந்த மீசை வேணாம் அப்படி கிளீன் ஷேவா இருந்தா ரொம்ப நல்லா இருக்கும்னு கேள்விப்பட்டிருக்க. அதுமே அது சாரோட சஜஷன். ஆக்சுவலி அவருக்கு ஞாபகம் தெரியாது. ஃபர்ஸ்ட் இந்தியன் தாத்தால சில பிகாஸ் வி டிட் நோ தட் சேனாபதி, வி டிட் நோ ஹவ் பிக் சேனாபதி இஸ் கோயிங் டு பிகம். That day we made a decision. Then Sujata sir and he sat and said, why did the old Senapati has a young Senapati has a mustache? Oh, they will ask this question. Then there is a dialogue. Dialogue illa ipo enak nyam varudhu enna na ellathukkum option vechirpen meesa oda eppadi irukum meesa ellama eppadi irukum appadi la option vechi edhu nalla irukko andha maari fix aagum. எனக்கு ஞாபகம் இருக்கிற வரைக்கும் என்னென்னா இந்த மீசை எல்லாம் அது ஒட்டுறதுக்கு முன்னாடி வந்த சேனாபதியை பார்த்தே அசந்துட்டோம். பயங்கரமாக இருக்குதுன்னு தாட்டே போல இன்னொரு ஆப்ஷன் அந்த மீசை வச்சு பார்க்கணுன்ட்டு. ஸோ அப்படி எடுத்த மாதிரி தான் எனக்கு ஞாபகம் இருக்கு. அப்புறமா தென் தி தாட் அப் ஆஃப் இட் அப்போ தென் ஹேட் அ டயலாக் விச் இஸ் ஆக்சுவலி வெரி எமோஷனல் வெரி சேர் ஜெருபாலத்தை ஐ டென்ட் ஐ டுக் ஆஃப் மை மஸ்டாக் பிகாஸ் இட் வில் போக் யூ நவ் ஐ வில் கில் யூ. That became a very important part of the film. அது அந்த படம் கடைசியில் பார்த்தீங்கன்னா பையன் செத்ததுக்கு அப்புறம் மீசை வச்சிருப்பார் லாஸ்ட் சீனில். ஸோ அந்த மீசை யூஸ் பண்ண மாதிரி இருக்கும், மீனிங்ஃபுல்லாகவும் இருந்தது. சார், ஈ பண்ண போல மேக்கப்பிண்ட் டைமிங் വളരെ കൂടുതലായിരുന്നു. கெட்டப்பு കാണുമ്പോൾ അറിയാം. അത് ഒരു ടൈമിംഗ് എങ്ങനെയായിരുന്നു സാർ? അതോടൊപ്പം തന്നെ മേക്കപ്പ് കഴിഞ്ഞ് അതൊന്ന് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഒരു ടൈമിംഗ് ഉണ്ട്. അതെങ്ങനെയായിരുന്നു സാർ? No, it is like in Keralathil vannu thayyavum kadagaliyum cheyyunna oru sthalathe adhe patti parayunnu. If you don't have to say, there are people who lie down and sleep while makeup is being made. That is the tradition of Kerala, much before Hollywood, much before everything else. So here it was easy. I've seen my guru Mr. T.K. Shanmugam prepare for Abhayar, a play for which he didn't make
12th overnight. But for a play, he'll come at 3:30 in the afternoon and he'll be ready at 6:30. It's for a stage. And he'll do it every day. So, avadeka padichu vanna aalana. That time is not of a... But you will see, it won't... The play will get over in 3.5 hours. But shooting will take 50 days for a normal film. If the Senapati character comes to the set only at 10 and has to leave by 3 or 4 because even if he stays, a makeup won't look good in camera. So that is the time space. So that is the most difficult logistic problem we had to face. It is not a sacrifice because the kind of stardom and the success that a film can give an actor, anything is not too hard to do. So that is what I am trained to do. And this film, thanks to makeup technology, from 4 to 5 hours to 6 hours, it's now come down to 3.5 hours. First day, it'll be 5 hours. 5.5 hours, because we are still working. So afterwards, the time goes down. And for this film, I think for this part, I must have done about 70 days of work with makeup. But the director waiting and leaving the scene halfway because of makeup and catching up the next day, idakka tension aanu. But we, and logistically, mala, veyila, COVID, accidents, ellathode, you will have to put it in your schedule. And we managed to do it with nearly 300, 400 people helping us from various departments. ഇതില് നമ്മുടെ പോസ്റ്ററിൽ തന്നെ നമ്മുടെ ഒരു കോമൺ മാൻ്റെ ഫിഗർ ഉണ്ട്, ലൈക്ക് ആർ കെ നാരായൺ കോമൺ മാൻ ഫിഗർ ഈസ് ദാ. സോ അത് ഫിലിമിൽ ആക്ച്വലി ഇസ് ഇറ്റ് എ ലൈക്ക് അനിമേറ്റഡ് ക്യാരക്ടർ, ലൈക്ക് വാട്ട് ഈസ് ഇറ്റ് ശങ്കർ സർ? അത് വന്ന് ആർ കെ ലക്ഷ്മണുടേ ரொம்ப ഫേമസ് കാർട്ടൂൺ, ദ കോമൺ മാൻ്റെ കാർട്ടൂൺ. അത് കാർട്ടൂണിസ് എന്നാ பண்ணுவாங்கனா ഡെയിലി നാട്ടിൽ എന്നാ നടക്കുதோ அதை கொஞ்சம் காமிக்கலாகவும் சட்டையரிக்கலாகவும் ஒரு கார்ட்டூன் போடாரு. அது ரொம்ப ஃபேமஸ். இப்போ நடுவில் இப்போ சில வருஷங்களாக அது வர்றதில்லைன்னு நினைக்கிறேன். ஸோ எனக்கு வந்து கதை சொல்கிறதுக்கு அந்த ஆர்கே லக்ஷ்மனுடைய அந்த காமன் மேன் கார்ட்டூன் வந்து ஒரு டூலாக பயன்படுத்தியிருக்கேன். இதில் வந்து 3D அனிமேஷனில் அந்த கேரக்டர், அது வெறும் கார்ட்டூன் தான், 2D நியூஸ் பேப்பரில் வந்தது, அதை வந்து ஒரு 3D அனிமேஷனாக கிரியேட் பண்ணி இந்த படத்தில் வந்து சில காட்சிகள் யூஸ் பண்ணியிருக்கேன். அதுக்கு வந்து அந்த பர்ஃபார்மன்ஸ் கேப்சர் அண்ட் மோஷன் கேப்சர், இது ரெண்டுத்துக்கும் நாங்கள் யூஸ் பண்ண ஆக்டர் யாருன்னு கேட்டிங்கன்னா ஆச்சரியப்படுவீங்க, குரு சோமசுந்தரம். என்ன ஒரு வண்டர்ஃபுல் ஆக்டர் பாருங்கள். இதுக்கு முன்னாடி நான் வேறு படத்தில் சில கேரக்டர்லாம் கொடுத்தேன், அவர் வந்து ஸ்கிரிப்ட் கொடுங்கன்னு கேட்பார். சின்ன கேமியோ அந்த கூட ஸ்கிரிப்ட் கொடுங்கன்னு கேட்பார். நான் ஸ்கிரிப்ட் கொடுத்துருவேன், படித்து பார்த்துட்டு அப்படியே யோசிப்பார், சரி சார் உங்களுக்கு திருப்தி இல்லைன்னா வேறு ஏதாவது பண்ணலான்ட்டு அந்த மாதிரி ரெண்டு மூணு படங்கள் பண்ணல அவர். ஆனால் இந்த படத்தில் அவர் முகம் வராதுன்னு தெரிஞ்சும் இதை நான் பண்ணுறேன்னு சொல்லி இன்ட்ரெஸ்ட் காமிச்சார். சச் அ டிஃப்ரெண்ட் அண்ட் வண்டர்ஃபுல் ஆர்டிஸ்ட். அவருடைய வாய்ஸ் வரும், அந்த காமன் மேனுடைய குரல் வந்து அவர் டப் பண்ணியிருந்தார், அவரே தான். சூப்பர். கோபாலன் சார், கோபாலன் சார், ഗോപാലൻ സാറിന് ഇവിടെ നമുക്കറിയാം, നമ്മുടെ അറിവിൽ എത്രയോ ബിസിനസ്സുകളുണ്ട്, എത്രയോ വ്യവസായങ്ങൾ ഓടിച്ചുകൊണ്ട് പോകുന്ന വ്യവസായമാണ് സാർ. അതിനിടയിൽ സിനിമ പോലൊരു വ്യവസായത്തിനോട് ഇത്രയധികം ഇഷ്ടം കാണാൻ ഉണ്ടാവാൻ, അല്ലെങ്കിൽ ഇന്ത്യൻ 2 പോലെ, ലിയോ പോലുള്ള വലിയ സിനിമകൾ സാറ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമാണ്, കാരണം ഏറ്റവും നല്ല തിയേറ്ററുകളിൽ ഏറ്റവും ദൃശ്യമികവോടുകൂടി അത് കാണാൻ സാധിക്കും എന്നുള്ള സൗകര്യമുണ്ട്. സിനിമയോട് എന്താണ് ഗോകുലം ഗോപാലൻ സാറിന് ഇത്രയും ഇഷ്ടമുണ്ടാവാനുള്ളൊരു കാരണം, ഇത്രയും ബിസിനസ്സുകൾ ഉള്ളപ്പോൾ തന്നെ? കേരളത്തിലെ എല്ലാ സിനിമാ പ്രേമികളും നല്ല സിനിമ കാണാൻ താല്പര്യമുള്ളവരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള സിനിമകൾ ഏറ്റെടുത്ത് നല്ല പ്രൊഫൈൽ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. വേറെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല, കാരണം ഒരു കലാകാരന് ഒരു കല മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അത് എന്ത് റിസ്ക് എടുത്തിട്ടും ചെയ്യാനുള്ള ഒരു മനസ്സ് വരാമെന്നുള്ള കാരണം അതുകൊണ്ടാണ്. ഹായ് ശങ്കർ സാർ,
ആക്ച്വലി ഇന്ത്യൻ ഫെസ്റ്റില് എ ആർ റഹ്മാൻ സാറാണ് മ്യൂസിക് വന്നേക്കുന്നത്. ആൻഡ് ആഫ്റ്റർ ഇത്രയും 11 പ്രോജക്ട്സ് വർക്ക് ചെയ്തിട്ടുണ്ട് കൂടെ. അപ്പോൾ ഇപ്രാവശ്യം എന്താണ് അനിരുദ്ധിന് പ്രിഫറൻസ് കൊടുക്കാനുള്ള കാര്യം എന്താണ്? ആക്ച്വലാ വന്ന് 2.0 പടം മുടിഞ്ഞിരിച്ച്, ஆனால் அதில் வந்து அந்த பேர்டு கேரக்டருடைய விஎஃப்எக்ஸ் அது சரியாக செட் ஆகலை. ஒரு விஎஃப்எக்ஸ் கம்பெனியில் கொடுத்தோம், அது சரியாக செட் ஆகலை. திருப்பி ஸ்க்ராட்ச்லேருந்து வேறு டிசைன் பண்ணி எக்ஸிக்யூட் பண்ண வேண்டிய ஒரு சுச்சுவேஷன் வந்தது. இப்போ அதுக்கு வந்து அந்த கம்பெனி வந்து ஒரு 1 இயர் கேட்டாங்க அந்த பேர்டை திருப்பி ரீக்ரியேட் பண்ணி ஃபைனல் ப்ராடக்ட் கொடுக்கறதுக்கு. அந்த 1 இயர் எனக்கு வேலை இல்லை, ஏன்னா எனக்கு வந்து வீக்லி ஒன்ஸ் இல்லை ஒரு 2-3 நாளைக்கு ஒரு தடவை ஒரு 1/2 ஹவர் அவங்க அனுப்புகிற ஷார்ட்டை பார்த்துட்டு அது நல்லா இருக்கா நல்லா இல்லையா என்னுடைய ஃபீட்பேக் என்ன கரெக்ஷன் என்ன அது சொன்னால் போகிறோம். ஐ எம் ஃப்ரீ. அந்த டயத்தில் வந்து இந்தியன் ஸ்கிரிப்ட் ரெடி ஆகிடுச்சு. சார்கிட்ட சொன்னேன், சார் பிடிச்சது ஸ்டார்ட் பண்ணிடலான்னு சொல்லிட்டு ஃபெப்ரவரியில், அதாவது அந்த 2.0 ரிலீஸ் ஆனது வந்து நவம்பர், ஃபெப்ரவரியில் இந்தியன் 2 ஸ்டார்ட் பண்ணுறதா பிளான்லாம் பண்ணிட்டோம். அப்போ பார்த்தீங்கன்னா என் வேலை முடிஞ்சிருச்சு, ஆனால் ரஹ்மான் வந்து பேக்ரவுண்ட் ஸ்கோர் பண்ணிகிட்டு இருக்காரு, அப்போ தான் ஸ்டார்ட் பண்ணியிருக்காரு. இப்போ அதுவே ஒரு பெரிய பேர்டன். நான் பண்ண படங்களே ரொம்ப கஷ்டப்பட்டு பண்ண எஃபர்ட் போட்டு பண்ண பேக்ரவுண்ட் ஸ்கோர் வந்து 2.0 தான். இப்போ அவர்கிட்ட போய் நீங்கள் இந்த படத்துக்கு ஒரு 5 சாங் கம்போஸ் பண்ணுங்கன்னா அவர் பயங்கர பேர்டன் ஆகிடும், கண்டிப்பாக ரொம்ப கஷ்டம். அதே நேரத்தில் இப்போ அனிருத் வந்து தொடர்ந்து அவருடைய மியூசிக்லாம் நான் கேட்டுக்கிட்டே வந்தேன். மெலடி சாங் ஆகட்டும், வெஸ்டர்ன் சாங் ஆகட்டும், இல்லை நம்ம மாஸ் சாங் ஆகட்டும், ரொம்ப இன்ட்ரெஸ்டிங்காக இருந்து ரொம்ப பிடிச்சிருந்தது. ஸோ இந்த மாதிரி சுச்சுவேஷனில் நான் ஐ தாட் இல்லை I should go with Anirudh for that movie. So I'm connecting one more question. Neenga eppozhum social issues and vigilant themes eppozhum focus pannittu irukkunu thonniche. So what is the reason behind that? Means social issues pada irukkiradha? Yeah. Na matha padam eduthirukken. Kaadhalan pathina adu love subject ah. The jeans la vande marunduku kuda social issues edhume irukkaru. Boys eduthen. Apram Endran eduthen. அது எல்லா ஜானரும் பண்ணணும்னு ஒரு இன்ட்ரெஸ்ட் இருக்குது. இன்னொன்று, நான் எப்போவுமே என்னை வந்து ஒரு ஆடியன்ஸாக தான் வச்சு படம் எடுக்கிறேன். ஐ மீன் காமன் மேனாக வச்சு தான் படம் எடுக்கிறேன். இப்போது நான் ஒரு மிடில் கிளாஸ் லோயர் மிடில் கிளாஸ் பையனாக இருந்தப்ப நான் பார்த்த விஷயங்கள், என்ன அஃபெக்ட் பண்ண விஷயங்கள், நான் பாலிடெக்னிக்கில் சேரும்போது எனக்கு வந்து இன்கம் சர்டிஃபிகேட்டு, பர்த் சர்டிஃபிகேட்டு, கம்யூனிட்டி சர்டிஃபிகேட் இதெல்லாம் வாங்கிறதுக்கு நான் கொஞ்சம் அலைஞ்சி கஷ்டப்பட்டேன். ஸோ அது வந்து மைண்டில் தங்கி போச்சு. நான் ஒரு ஃபிலிம் மேக்கர் ஆனதுக்கப்புறம் அதை நான் பிக்சரில் கொண்டு வந்து வச்சேன். ஏன்னா நம்ம வந்து லைஃப்லேருந்து தான் எடுக்கணும் படம். அதான் லார்ஜர் தென் லைஃப், அப்புறம் அவுட் ஆஃப் பாக்ஸ் திங்கிங்லாம் வேறு. பட் பேஸ் வந்து ஃப்ரம் லைஃப். அது என்னுடைய லைஃப், என் லைஃப் மட்டும் இல்லை, என் கூட படித்த பசங்க, பக்கத்து வீட்டில் எல்லாருமே தே ஆர் கோயிங் த்ரூ திஸ் இஷ்யூஸ். ஸோ அதனால் வந்து அந்த பாயிண்ட் ஆஃப் வியூவில் எடுக்கும்போது எனக்கு அந்த சோஷியல் இஷ்யூஸ்லாம் வந்து லைக் என்னால் ரிஃப்ளெக்ட் பண்ண முடியுதுன்னு நினைக்கிறேன். தேங்க்யூ சார். சார் கமல் சார், ஒரு ஃபன்னி க்வெஸ்சன் சொல்லிச்சாரே, நீங்கள் நல்லவரா கெட்டவரா? நீங்கள் சொல்கிற அதே பதில் தான் நான் சொல்ல போகிறேன். நீங்கள் நல்லவரா கெட்டவரா, அதுக்கு என்ன மாதிரி பதில் நீங்கள் சொல்கிறீங்களோ அதே மாதிரி பதில் தான் சொல்லுவேன். இன்னும் கண்டுபிடிச்சி முடிக்கல, நான் டிசைட் பண்ணுறேன். ஒன்லி மை லைஃப் வில் பி மை மெசேஜ் லைக் காந்திஜி சார். സാർ, എക്സ്ക്യൂസ് മീ സാർ, ഹായ്. എൻ്റെ പേര് ഫിബിൻ, ക്യാൻ ചാനൽ മീഡിയ എന്നാണ് തന്നെ. മൈ ക്വസ്റ്റ്യൻ ഈസ് ടു കമൽഹാസൻ സാർ. ശങ്കർ സാറോട് പടത്തിൽ നടിച്ച അത് ആക്ടർക്ക് ആക്ച്വലാ വന്ന കരിയർഗ്രാഫ് കീഴേ പോയിടും, അത് കുറയാ സൊല്ല. ഐ മീൻ ഇറ്റ്സ് എ പോസിറ്റീവ് തിങ് ഫോർ എ ഫിലിം മേക്കർ, ബിക്കോസ് അത് മാതിരി പടങ്ങൾ എടുക്കുന്നതിന് it's so hard and it takes so much courage. So how do you reinvent yourself after doing a Shankar movie? Could you mean movie? Yeah. Okay, malayalam varade paran Shankar sir the movie lo abhinayicha kanyale aa ഹീറോയുടെ കരിയർ ഗ്രാഫ് താഴെ പോകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ദി ആക്ടേഴ്സ് കഴിവില്ലായ്മോ, അതല്ല. ശങ്കർ സാറിൻ്റെ മൂവി ഈസ് ബിഗ്, ഹ്യൂജ് മൂവീസ് ആയതുകൊണ്ട്
ദി അതർ ഡയറക്ടേഴ്സ് മൈറ്റ് നോട്ട് ബി ഏബിൾ ടു പുൾ ദാറ്റ് ഹാർഡ്, ലൈക്ക് അത്ര വലിയ സിനിമകൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കും. ബട്ട് ഫോർ യു ഇറ്റ് വാസ് നെവർ ബീൻ ലൈക്ക് ദാറ്റ്. When Shankar sir came to me with Gentleman, we don't know how big it is. When he came to me with Indian, he big ennullathu, it's in the idea. It is not a film, adinte chalavalla is going to make the film big. So it's very wrong to say the other actors pedikum Shankar sir evade jolly. It is a big film. He is taking you to that level of കളക്ഷൻ. അത് കച്ചവടമാണ്. നെക്സ്റ്റ് മാൻ ഷുഡ് ബീറ്റ് ദാറ്റ് റെക്കോർഡ് ഓർ കം ടു ദാറ്റ് റെക്കോർഡ്, അത്രയേ ഉള്ളൂ. ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ടാലന്റ്, ഈദർ മിസ്റ്റർ ശങ്കർ ഓർ ദ ആക്ടേഴ്സ്. ദാറ്റ് ഇസ് ദ കളക്ഷൻ ദാറ്റ് ഗോപാലൻ സാർ സേസ് ദാറ്റ് 6638 പ്രിന്റ്സ് ആൻഡ് ഇറ്റ് ഹാസ് കളക്ടഡ് വെരി വെൽ. ഇറ്റ് ഇസ് ദ ബെസ്റ്റ് ഇൻ ശങ്കർസ് കരിയർ. നൗ ദാറ്റ് ഇസ് നോട്ട് എ ഡൗൺ ഫോർ ഹിം. That is an enthusiasm for him and me. It would not, ayyo idinum kudal onnum cheyan pattilla nalla pediyum varilla sangadam varilla jannu, because that is, this is the up we are looking for. Per yan idu ee nagathu paranju thodangiyappol 19 print cheyidirunna nadanaanu yan innu 6638 endo. That will be the growth or there will be no growth. I have seen much more talented actors than me who have never had an opportunity of even meeting Shankar. What are we going to say for that? That is not Mr. Shankar's fault nor his fault. Sometimes it happens like that. We'll have to get worried about these kind of tragedies and see that they don't happen every time. I know, really. Let me tell you of one Malayali actor. None of you who are below 40 will remember him. His name is Surazu. He is a friend. He is an actor. He, Soman and I were friends. He did the MA twice, I think, or something like that. He was in the Air Force. He is a Kuchipudi dancer. And we used to have മത്സരങ്ങളൊക്കെ, ഞാൻ ഭരതനാട്യവും കുച്ചിപ്പുടിയും, വട്ട് എവർ ഐ ഡിഡ് ഈ കൊണ്ടു. ഈസ് എ ഫാന്റാസ്റ്റിക് റൈറ്റർ. ഡു യു റിമെമ്പർ ഹിം നൗ? സുരാസു സർ, ഇസ് ഇറ്റ് സുരാസു? സുരാസ്, യെസ്. മെനി മെനി വിൽ നോ. ഇഫ് യു ആസ് ബാലചന്ദ്രൻ ചുള്ളിക്കാട്, ഹി വിൽ ടെൽ യു അബൌട്ട് സുരാസു. ദിസ് ഇസ് നോട്ട് ഹിസ് സ്റ്റേജ്. ഐ ബ്രോട്ട് ഹിം ടു ദിസ് സ്റ്റേജ്. അപ്പൊ ഞാൻ വലിയ ആളാണോ, അയാൾ വലിയ ആളാണോ? The truth is, Surazu is a great artist, remembered even after his death. He died in a railway station. Soman went and identified his body and called me to tell. Namal vicharicha pole Surazu died in the streets. So this is the tragedy we must try to avert. I brought the story to another tragic end instead of a smile on all the faces. But these things also happen, and this is a happy moment that budget, talent and distribution comes together. How many times does it happen in the film industry? So when it happens, let's celebrate it and also remember how we have neglected great talents. That is why we are proud of Nedumudi Venu being in the film, because Nedumudi Venu is, you could have made 10 films, 100 films with Nedumudi Venu as the lead man. He is star material, but we kept him in the character material. That is the truth. But Nedumudi Venu is capable of what all we can do and a little more. Dance kalikkanam nu paranja, he will do it. I know, I've seen him do it. So that is the way it is. So I'm answering the long, such, giving you a long answer because the camp had to be. Because in him, Indian 3 is there. So, that is what I am trying to defend. So can we have any new
anyone who would love to do, we'll have two more questions and we'll wrap it up. Sir, Kamal sir nodana Shankar sir oda parayundai kanya 28 varshathine ullil pala thavana Indian tour cheyan vendite chindichu adinte oru kadha labhikkanulla oru buddhimuttu okke adheham paranju Kamal sir nodana ee kanya 28 varshathine adha Indian 1 irangi adin shesham etra thavana സാറ് ചിന്തിച്ചിട്ടുണ്ട് ഈ സേനാപതി എന്നുള്ള ഒരു ലെജൻഡറി ക്യാരക്ടറിനെ തിരിച്ച് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ? അല്ല, ഞാൻ ഡബ്ബിങ് സമയത്ത് ആദ്യം ഇന്ത്യൻ വൺ സമയത്ത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്താൽ എങ്ങനെയായിരിക്കും? ബട്ട് ദാറ്റ് ടൈം ഇറ്റ് വാസ് എ സ്ട്രേഞ്ച് ഐഡിയ ആൻഡ് വി ഡിഡ്ന്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ബട്ട് ദെൻ ആഫ്റ്റർ 28 ഇയേഴ്സ്, അൺലെസ് ദ സ്റ്റോറി ഈസ് ഗുഡ്, ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു കൺവിൻസ് യു. So that is where it started, that is where the first question started. And he thought of it, we thought of it, but we never dared to go near. Sometimes the product becomes bigger than us. Then he dared to come up with another story. Adhi enikku ishtapettu. So we agreed. Njan ketappo 2 and 3 together. So I like the whole format. Now it has become another third franchisee, which I am happy as far as I am sure Gopalan sir will also be happy. Siddharth, yeah. Any new, where are you going to go? Like, where are you going to go? And anyone is there? Yeah, that lady over there, please. Huh? Yeah, I can. Hi sir, myself Suhana. I just want to know how long we need to wait for the Indian 3 again. How long you'll have to wait? Indian 3, for Indian 3, how long is the time? How long is the wait? Yeah, it's possible within 6 months if everything goes well. If the VFX works is done, it's possible. And additionally, one more information I want to give. You can see the trailer of Indian 3 at the end of the Indian 2 movie. Thank you, and we are just wrapping up the session because Kamal sir and the whole team needs to be there over there. But you just missed few opportunities. You got a lover boy over here, Siddharth. You did ask many questions, even so many other questions you were supposed to do, you didn't ask. Because we have, like, when all the questions were to Kamal sir and Shankar sir. We would allow to ask more questions, but we have another event also over there. And thank you everyone for being here, and we'll just pose for a picture for the whole team together, and after that we'll go for the join the event. I request everyone also to join for the event. കേട്ടോ, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്. അല്ല, പ്രൊഡ്യൂസറിന് വേണ്ടേ? അതാ സംസാരിച്ചാണ്ടിരിക്കാണ്. അതാ നെഗോസിയേഷൻ തുടങ്ങി. ജസ്റ്റ് ഫോർ എ പിക്ചർ. Thank you everyone. Thank you Kamal sir, thank you Shankar sir. It's a pleasure, privilege. Thank you so much.